ഹലോ ഡിയർ സ്റ്റുഡൻസ്, അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നഖ്റഉ വ നഅതബിറു എന്നുള്ളതാണ്. ഈ പാഠഭാഗത്തിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. വായിക്കാം, പാഠം ഉൾക്കൊള്ളാം, ഗുണപാഠം ഉൾക്കൊള്ളാം. അൻ ഉമർ ബിനിൽ ഖത്താബി റളിയല്ലാഹു അൻഹു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ യതി അലൈക്കും ഉവൈസ് ബിനു ആമിരിൻ മാ അംദാദിൻ أهل اليمن من مراد ثم من قرن كان به برس فبرئ منه إلا موضع درهم له والدة هو بها بر لو أقسم على الله لأبر فإن استطعت أن يستغفر لك فافعل إذ പരിശുദ്ധ പ്രവാചകന്റെ ഒരു ഹദീസിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഉമർ എന്നവർ പറയുകയാണ്, പ്രവാചകൻ മുഹമ്മദ് നബി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പ്രവാചകർ പറഞ്ഞത്? യതി അലൈക്കും ഉവൈസ് ബിനു ആമിരിൻ. ഉവൈസ് ബിനു ആമിർ എന്ന് പറയുന്ന സുഹാബി എന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് വരും. എന്തോടുകൂടെ? മാ അംദാദി അഹ്ലിൽ യമനി മിൻ മുറാദിൻ സുമ്മ മിൻ കർണിൻ. യമനുകാരായ മുറാദ്, കർണ് എന്നീ ഗോത്രങ്ങളുടെ സഹായങ്ങളോടുകൂടെ ഒരു ഹജ്ജ് കാലത്ത് ഉവൈസ് ബിനു ആമിർ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് വരും. അദ്ദേഹത്തെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥന ആവശ്യപ്പെടണമെന്നും അദ്ദേഹത്തോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണമെന്നും അദ്ദേഹത്തോട് പ്രാർത്ഥന നടത്താൻ ആവശ്യപ്പെടണം എന്നൊക്കെയാണ് പ്രവാചകർ അവർക്ക് ഉപദേശം നൽകുന്നത്. എന്നിട്ട് ഈ ഉവൈസ് എന്ന് പറയുന്ന വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള അടയാളങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. കാനബിഹി ബറസുൻ, ഉവൈസ് എന്ന് പറയുന്ന വ്യക്തിക്ക് വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നു. ഫബരി അമിൻഹു, അതിൽ നിന്ന് അദ്ദേഹത്തിന് ശമനം ലഭിച്ചു. ഇല്ലാ മൗലി അ ദിർഹമിൻ, ഒരു നാണയത്തിൻ്റെ ഒരു ദിർഹമിൻ്റെ സ്പേസ് ഒഴികെ ബാക്കിയുള്ള എല്ലാം ഷിഫയായി, രോഗശമനം ലഭ്യമായി. ലഹു വാലിദത്തുൻ, ആ ഉവൈസിനൊരു മാതാവുണ്ട്. ഉവ ബിഹാ ബറുൻ, അദ്ദേഹം ആ മാതാവിന് അങ്ങേയറ്റം അത്യധികം ഗുണം ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ലൗ അഖ്സമ അലല്ലാഹി ലബറ, അത് കാരണത്താൽ തന്നെ അദ്ദേഹം ദൈവത്തെ അള്ളാഹുവിനെ മേൽ സത്യം ചെയ്ത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ലബറഹു, അള്ളാഹു അതിനെ സാധ്യമാക്കി കൊടുക്കുകയും ചെയ്യും. ഫൈനിസ്തത്ത, അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമായാൽ ഐ എസ്റ്റഫിറലക്ക, നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ, അദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്താൻ ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായി വന്നാൽ ഫഫൽ, നിങ്ങളത് പ്രവർത്തിച്ചു കൊള്ളുക എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിനുൽ ഖത്താബിനോട് അറിയിപ്പ് നൽകുകയാണ്. ഇത് മഹാനായ മുസ്ലിം റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട ഗുണപാഠം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിൻ്റെ മഹത്വമാണ്. അൽ ബിർറു ബിൽ വാലിദൈനി എന്നുള്ളതാണ്. ഓക്കെ, എസ് ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്ത് സൈഡിൽ ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. മങ്കാന ഉവൈസ് ബിനു ആമിരിൻ, ഉവൈസ് ബിനു ആമിർ എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു? ഓക്കെ, അപ്പോൾ കാന ഉവൈസ് ബിനു ആമിരിൻ റജുലൻ മിൻ അഹ്ലിൽ യമനി, യമനികാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു സുഹാബിയാണ്. ഓക്കെ, മൽ മറദുല്ലദീ അസ്വാബഹു, അദ്ദേഹത്തിന് പിടിപെട്ട രോഗം ഏതാണ്? അസ്വാബഹു ബറസുൻ അല്ലേ, അസ്വാബഹു മറദുൽ ബറസി എന്നൊക്കെ പറയാം. നെക്സ്റ്റ്, കൈഫ ബരി അമിൻ മറലിഹി, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് ശമനം ലഭ്യമായത് എന്നുള്ളതാണ്. ഓക്കെ, അതിന് നമ്മൾ പറഞ്ഞു അല്ലേ, ഏതാണ്? അദ്ദേഹത്തിൻ്റെ മാതാവിന് ഗുണം ചെയ്ത് അവരുടെ പ്രാർത്ഥനകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായത്. ഓക്കെ, ഫബരിയ മിൻ മറലിഹി ബിൽ ബിരി ബിൽ വാലിദൈനി വദ്ദുആഇ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, മാ റിസാലത്തു ഹാദൽ ഹദീസ് ഷെരീഫ്,
ഈ ഹദീഫ് ഷെരീഫിൻ്റെ ഈ ഹദീഫിൻ്റെ സന്ദേശം എന്താണ് എന്നുള്ളതാണ്. റിസാലത്തു ഹാദൽ ഹദീഫ് ഷെരീഫ് അൽ ബിർറു ബിൽ വാലിദൈനി. ഓക്കെ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിൻ്റെ മഹത്വത്തെയാണ്, അതിൻ്റെ നന്മയാണ് ഈ ഹദീസ് ഉയർത്തിക്കാണിക്കുന്നത് എന്നർത്ഥം. ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടും വരെയും എല്ലാവർക്കും ഹൃദ്യമായ നന്ദി. താങ്ക് യു, ഗുഡ് ബൈ, ശുക്രലക്കും, ജസാക്കുമുല്ലാഹു അന്ന ഖൈറ.